نازنین ناز نکن، دل رو کسی باز نکن، نازنین غر نکن، زندگی مو زهر نکن، زندگی مو زهر. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവർക്കും? എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടോ? അടിപൊളിയല്ലേ? സെറ്റല്ലേ? ഉഷാറല്ലേ? എല്ലാവരും ഉഷാറായിരിക്കുന്നില്ലേ? ചായയൊക്കെ കുടിച്ചിട്ടാണോ ഇരിക്കുന്നത്? നമുക്ക് അറബി പരീക്ഷ അല്ലേ, നമ്മുടെ അറബി പരീക്ഷ മുന്നിലേക്ക് വരാൻ പോകുന്നുണ്ട്. അറബി എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ സിമ്പിൾ പരീക്ഷയാണ്, അത് അങ്ങനത്തെ വലിയ സംഭവമൊന്നും അല്ല. ആണോ? ഒരു സംഭവേ അല്ല. നമുക്ക് എന്ത് അടിച്ചു പൊളിച്ച് പരീക്ഷ ചെയ്താ ഇല്ലേ ഇല്ലേ? കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അറബി? അത് ചോദിക്കട്ടെ, എല്ലാവർക്കും ഇഷ്ടമല്ലേ അറബി? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ചോദ്യ പേപ്പർ നോക്കാൻ പോവാണ്. ഏത് ചോദ്യ പേപ്പർ? ആ മറ്റന്നാൾ പരീക്ഷ നടത്തുന്ന ചോദ്യ പേപ്പറാണോ? അല്ല, കുറച്ച് മുമ്പ് നടന്ന പരീക്ഷകളുടെ ചോദ്യ പേപ്പർ. നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? ഞാൻ നല്ലോണം പറഞ്ഞു തരും. നിങ്ങൾ റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, ഇടയ്ക്ക് ഞാൻ പാട്ടൊക്കെ പാടിച്ചിരുന്നു. മറ്റേ പാട്ടില്ല, നമ്മളെ കൊച്ചുപൂമ്പാറ്റേ കൊച്ചുപൂമ്പാറ്റേ നാട് ചുറ്റണ പൂമ്പാറ്റേ പാട്ടറിയണമെന്ന് എനിക്കറിയാം. ഓക്കെ, റെഡി? നിങ്ങൾ റെഡിയാണോ? ഓക്കെ ആണോ? റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നേരെ നമ്മൾ ചോദ്യങ്ങളിലേക്ക് നോക്കാൻ പോവാണ്. ചോദ്യങ്ങളിലേക്ക് നോക്കാണ്. ചോദ്യങ്ങൾ ചോദിച്ചാലേ നമുക്ക് ഈസിയിൽ ഉത്തരം എഴുതാൻ പറ്റും. എന്താ എഴുതാൻ പറ്റാണ്ട് നമ്മൾ അങ്ങനെ എത്ര എത്ര പരീക്ഷ എഴുതിയിട്ടുണ്ട് ഇല്ലേ? നിങ്ങൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ചായയൊക്കെ കുടിച്ചിട്ടല്ലേ ഇരിക്കുന്നത്? നമുക്ക് എന്തെങ്കിലും ഫുഡോ കഴിച്ചിട്ടിരിക്കണം. അല്ലാണ്ട് ഫുഡൊന്നും കഴിച്ചിട്ട് ഇരുന്നിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ? നമ്മളിതിങ്ങനെ പഠിച്ചോണ്ട് നമ്മളോട് ഉറക്കമൊക്കെ വന്നു. ഉറക്കമൊക്കെ വന്ന് നമ്മൾ തന്നെ പഠിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോകും. അപ്പോൾ ഉറങ്ങിപ്പോണം കേട്ടോ. നമ്മുടെ ചോദ്യങ്ങൾ നോക്കാൻ പോവാം. റെഡി? അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം. ഈ ഒരു സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക കേട്ടോ. ഞാനിവിടെ കാണിച്ചും തരാം, എഴുതിയൊക്കെ തരാം കേട്ടോ. നിങ്ങൾ നോക്കുവോ? റെഡിയല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നോക്കുക നിങ്ങൾ. ഒന്നാമതായിട്ട് നമുക്കറിയാം ഇങ്ങനെയുള്ളൊരു പേജാണ് വരുന്നത് അല്ലേ. ഇങ്ങനെയുള്ളൊരു പേജ് ഇങ്ങനെ വരും. അപ്പോൾ ഇതാ നോക്കൂ, ഇതിൽ ഒന്നാമതായിട്ട് ഹായ് പൂമ്പാറ്റ നമുക്ക് കളർ ചെയ്യാം അല്ലേ. അപ്പം ഈ ഒരു സംഭവം എന്ത് ചെയ്യാം, നമുക്ക് നല്ല വൃത്തിയിൽ അങ്ങോട്ട് കളർ ചെയ്ത് കൊടുക്കാം. എന്തായാലും ഇതെടുത്തോ കേട്ടോ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ കളറൊക്കെ എടുത്തോ. ആ എന്തായാലും കളർ ചെയ്യാനുണ്ടാവും. ആ ഉറപ്പാ ഉണ്ടാവും, ആ ഉണ്ടാവും, കളർ ചെയ്യാനുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുക, കളറൊക്കെ എടുത്തോളൂ വേണ്ടിട്ടോ. അപ്പോൾ ഇതെന്താ, ഇതൊരു പൂമ്പാറ്റയാണ്. പൂമ്പാറ്റക്കൊക്കെ കളർ കൊടുക്കാനൊക്കെ നമുക്കറിയാം, നമ്മൾ കുറേ കളറൊക്കെ കൊടുത്താല്ലേ അല്ലേ. കളറൊക്കെ കൊടുത്ത് നമ്മൾ താഴെ ഈ ഒരു പൂമ്പാറ്റയും പൂക്കളിനൊക്കെ കളർ കൊടുക്കാൻ എന്താ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? നമ്മൾ കൊടുക്കുമോ? ഇല്ലടാ മക്കളെ, ഓ നമ്മൾ കൊടുക്കും. ആയി കഴിഞ്ഞ് നബിയിലെയും കുടുംബവും, ഇതവിടെയാവാ സാറ് വായിക്കുന്നത് കേട്ടോ. നബിയിലെയും കുടുംബവും പുതിയ വീട്ടിലെത്തി. മുറ്റത്തുള്ള മരത്തിലിരിക്കുന്ന കാക്കയെയും കാക്കയുടെ കൂടിനെയും നബിയിലെ കൗതുകത്തോടെ നോക്കി നിന്നു. അവൾ മരത്തിനടുത്ത് ചെന്ന് കാക്കയോട് സംസാരിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെയായിട്ട് ഇവിടെ നബീല, ഇതാ നോക്ക്, ഇവിടെ കാണുന്നുണ്ടെങ്കിലതാ, ഇതാണ് നബീല, ഇത് നബീലയാണ്, ഇത് കാക്കയാണ്, ഇത് കാക്കൻ്റെ കൂടുണ്ട്. അപ്പം ഇതിനൊക്കെ നമുക്ക് അറബിയിൽ പേര് പറയാൻ അറിയാം അല്ലേ. കാക്കയ്ക്ക് എന്താ പറയുക, കാക്കയ്ക്ക് ഉറാബ് എന്നാ പറയുക. ഇവിടെ കാണുന്ന കൂടിന് എന്താ പറയുക, കൂടിന് നമ്മൾ റുഷ് എന്നാ പറയുക. ഇതൊക്കെ നമുക്ക് അറിയുന്നതല്ലേ. അല്ലടാ മക്കളെ, നിങ്ങൾക്ക് അറിഞ്ഞൂടെ റുഷ് എന്ന് കൂടിന് പറയുന്നത്? അതുപോലെ കാക്കയ്ക്ക് എന്താ പറയുന്നത്, കാക്കയ്ക്ക് റുറാബ് എന്നാ പറയുക. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്, ഇന്ദുനീസിയ. അത് കഴിഞ്ഞിട്ട് തൊട്ട് താഴെ ഇങ്ങനെ പോകുമ്പോ എന്തോ ഇവിടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. നബീലെ ചോദിക്കുന്നുണ്ട്, മൻ ബന, കണ്ടതാ, മൻ ബന ഹാദാ ദേശിയ ഉറാബ്. മൻ മൻ എന്ന് വെച്ചാൽ എന്താ, ആരാണ് അല്ലേ. മൻ ബന, ആരാണ് ഉണ്ടാക്കിയത്? ഹാദാ ദേശിയ ഉറാബെ, ഏ ഉറാബെ, കാണുന്നത് എന്താ, ആരാ ഉണ്ടാക്കിയതാ ചോദിക്കുന്നത്. അപ്പൊ കാണുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് അറിയാം, ചോദിക്കണ്ടേ. അപ്പൊ എന്താണ് കാണുന്നത്, ഈ കൂട്ടത്തിൽ ഉണ്ടോ നോക്കാം. അഫുവനാണോ? അല്ല. അള്ളാണോ? അല്ല. ഉഷാണോ? ഉഷാണ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. എങ്ങനെ എഴുതി കൊടുക്കാം, ഉഷ് എന്ന് എഴുതി കൊടുക്കാം അല്ലേ. ഉഷ് എന്ന് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കാം, ഉഷ് അല്ലേ. മൻ ബന ഹാദൽ ഉഷ് യാ ഉറാബ്, കൂടാരണ്ടാക്കി യാ ഉറാബേ. അപ്പൊ പറയാണ്, അപ്പൊ പറയാണ് അനയാ നബീല. ഇവിടെ എന്ത് പറയാം, അപ്പൊ ഉറാബ് പറയണു, ഉറാബല്ലേ ഉണ്ടാക്കിയത്, അന ഞാനാണ് അല്ലേ. അനയാ നബീല, ഞാനാണ് ഉണ്ടാക്കിയ നബീല. അപ്പൊ നബീല എന്തോന്ന് പറയൂ അല്ലേ. അല്ലമക്ക, ഇതേപോലത്തെ ഒരു സാധനം നമ്മൾ പഠിച്ചിട്ട് നമ്മളെ പാഠത്തിൽ അല്ലേ. അപ്പൊ അല്ലമക്ക അതൊക്കെ പഠിപ്പിച്ചത് ആരാന്നാ ചോദിക്കുന്നത് അല്ലേ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, മൻ ചോദിക്കുന്നത് അവിടെ കൊടുത്തിട്ടുണ്ട്, മൻ അല്ലേ. ഈ ഒരു മൻ എന്ത് ചെയ്യാം, ഇങ്ങോട്ട് എഴുതാം, മൻ അല്ലമക്ക,
ആരാ തന്നെ പഠിപ്പിച്ചേ അല്ലേ? അപ്പൊ പറയാ റബ്ബുന, ഇവിടെ എന്താ ഒരു ഉഷ എഴുതി, അന എഴുതി, മന്ന എഴുതി, ഇനി എന്താ ഉള്ളത്? അല്ല ഉണ്ട് അല്ലേ, റബ്ബുനല്ലാ. നമുക്ക് എഴുതി കൊടുക്കാം റബ്ബുനല്ലാ, എഴുതി കൊടുക്കാം അല്ലേ. എന്തൊട്ട് താഴെ നോക്ക്, ശുക്രൻ പറഞ്ഞാല് ഏറ്റവും അവസാനം എന്താ എഴുതുക? ശുക്രൻ പറഞ്ഞാല് നമുക്കറിയാം എന്താ എഴുതുക? ശുക്രൻ പറഞ്ഞാല് ആഫുവൻ. ദാ മുകളിലുണ്ട് നോക്കുതാ, ഈ ഒരു ആഫുവൻ എന്ത് ചെയ്യുക? എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക, ആഫുവൻ അല്ലേ. ആഫുവൻ എന്ത് ചെയ്യുക? എടുത്തിട്ട് ഇങ്ങോട്ട് എഴുതി കൊടുക്കുക, ഇത്രയേ ഉള്ളൂ. എന്തൊരു ഈസിയാ നോക്ക് നിങ്ങള്, എന്തൊരു ഈസിയാണ് ഇത്, എന്തൊരു ഈസിയാ ഇല്ലേ. മൻ ബനാ ഹാദൽ ഉഷ്യ ഉറാബേ അല്ലേ, അനയാ നബീല, മൻ അല്ലമക റബ്ബുനല്ലാ അല്ലേ. അഫ് ശുക്രൻ അഫുവൻ, എന്തൊരു ഈസിയാ. ഇങ്ങനെ പരീക്ഷയ്ക്ക് വന്ന് ഇങ്ങനെ ഇങ്ങനെ തെരിഞ്ഞ് നമുക്ക് മുകളിൽ നോക്കി എഴുതാൻ, ഇങ്ങനെ നോക്കി എഴുതാൻ തന്നാ നമുക്ക് എന്തൊരു ഈസിയിൽ നമുക്ക് എടുത്ത് എഴുതാം. നിങ്ങളെല്ലാവരും എഴുതൂലേ ഈസിയിൽ? ഇല്ലേ, ഈസി അല്ലേ, സുഖല്ലേ, മനസ്സിലായില്ലേ പറഞ്ഞ്. അങ്ങനെയാണ് നമ്മൾ നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചോദ്യം നമ്പർ രണ്ട്, കൂട്ടുകാരെല്ലാവരും അവർക്ക് ഇഷ്ടപ്പെട്ടത് കയ്യിലെടുത്തു. അവർ അവർക്ക് ഓരോരുത്തർക്കും ലഭിച്ചവ നമുക്ക് എഴുതി നോക്കാമെന്നാണ് ഹയ്യ നക്തുബ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വാഗുണ്ട്. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെയാ ഉള്ളത് നോക്കാം. ത്വാവൂസ് കൊടുത്തിട്ടുണ്ട്. എന്താ ത്വാവൂസ് എന്ന് പറഞ്ഞാല്, എന്തേലും ത്വാവൂസ് എന്ന് പറഞ്ഞാല് നമ്മൾ പറഞ്ഞൂടെ ത്വാവൂസ്. എന്താ ത്വാവൂസ്? മയിലാണ് അല്ലേ, മയിലല്ലേ ത്വാവൂസ്? ആണ് മയില, താവൂസ്. ആ ഒരു സംശയമൊന്നും വേണ്ട. അടുത്ത നോക്ക്, അർണബ്. നമുക്ക് എപ്പോ അറിയുന്ന അർണബ്, അർണബ് എന്ത് ഈസിയാ, മുയല്. നമുക്ക് അറിയുന്നതല്ലേ, മുയലാണ് അർണബ്. പിന്നെ ശംസിയ കൊടുത്തത്. ശംസിയ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം ശംസിയ എന്ന് പറഞ്ഞാൽ എന്താ, കുടയാണ് ഇല്ലേ, അറിഞ്ഞൂടെ, കുടയാണ്. അടുത്തതോ വിബി എന്ന് പറഞ്ഞാൽ എന്താ, ഒബി. നമുക്കറിയാം അല്ലേ വർദ്ധു എന്താ, ഇതൊക്കെ നമുക്ക് അറിഞ്ഞൂടെ. വർദ്ധു എന്ന് പറഞ്ഞാൽ പൂവാണ്, മറ്റേത് മാനാണ് ഒക്കെ നമുക്കറിയാം. നോക്ക് ഇവിടെ അഹദൽ ഖിർദു അൽ മിഗ്റബ് അല്ലേ. ഖിർദ് എന്താ അടുത്തത്? മിഗ്റബ്. അടുത്ത മിഗ്റബ് എന്ന് പറഞ്ഞതാ ഈ വേറ്റ അല്ലേ. ഇനി അടുത്ത് നോക്ക്, ഇയാളെ പേരാ നമുക്ക് കിട്ടട്ടെ, ഇയാളെ പേര് അല്ലേ. അപ്പൊ ഈ ചിത്രം എങ്ങനെയാ പരീക്ഷയ്ക്ക് തരിക? ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രത്തിലുള്ള ആളെ പേര് മുകളിൽ കൊടുത്തിട്ടുണ്ടാവും. ആ പേര് നമുക്കറിയണം. മുയലി എന്നല്ല, മുയലിന്റെ പേര് അറബി എന്താണോ, അറബി നമുക്ക് അറിയണം. മുയലിന് എന്താ അറബി പറയാ? അർണബ്. അപ്പൊ മുകളിൽ കൊടുത്തിട്ടുണ്ട് അർണബ്. എന്നിട്ട് ഒരു പണിയും ഇല്ല, മുകളിൽ നോക്കിട്ട് ഇങ്ങോട്ട് എഴുതിയ അല്ല, അൽ അർണബ്, അൽ അർണബ് കണ്ടോ, അഹദൽ അർണബു അൽ കാസ്. ഈസി. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നോക്ക്, അഹദ ഇയാളാരാ, ഇയാളാരാ നമുക്ക് അറിയാം അല്ലേ, ഇയാളാരാ വെബി ആണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കൊടുക്കാം ഇല്ലേ. എഴുതി കൊടുത്തൂടെ, എന്താ എഴുതി കൊടുത്തു നമ്മൾ അല്ലേ. എന്ത് ഈസി നമ്മൾ എഴുതി, എന്ത് ഈസി എഴുതി. ഇനി ഈ ഈ സംഭവത്തിന് എന്താ പറയാ, ഇതെന്താടാ, ഇതെന്താ പറയാ, ഈ സംഭവത്തിന് എന്താ പറയാ, കുടയല്ലേ, കുടയല്ലേ. അത് കുടക്ക് അറബിയിൽ എന്താ പറയാ, കുടക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഷംസിയ ഇല്ലേ. അപ്പൊ നമുക്ക് എഴുതി കൊടുക്കാം, എന്ത് എഴുതി കൊടുക്കാം, ഷംസിയ എന്ന് എഴുതി കൊടുക്കാം ഇല്ലേ. ദാ അതൊക്കെ ദാ ഇവിടെ ഉണ്ട് കേട്ടോ, ദാ ഷംസിയ നോക്കതാ, കണ്ടില്ലേ വട്ടം വരച്ച്, ഷംസിയ എഴുതി കൊടുത്ത്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ നോക്ക് നിങ്ങള്, അഹദ റിഇബ്, റിഇബ് ചെന്നായ. ചെന്നായന്റെ കയ്യിൽ എന്താ ഉള്ളത്? ദാ ഈ സംഭവം എന്താ, എന്താ അത്, നോക്കി ചിത്രത്തിലേക്ക്, മനസ്സിലാകുന്നില്ലേ, എന്താ അത്, എന്താ അത്? വർദ്ധാണല്ലേ. അപ്പൊ നമുക്ക് ഈസിയിൽ എഴുതി കൊടുക്കാം, അതെന്താണ്, വർദ്ദ് എന്ന് എഴുതി കൊടുക്കാം. ഇനി ഇയാളെ പേരാ, ഇയാളെ പേര് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ തുടങ്ങുമ്പോ തന്നെ ഇപ്പൊ തന്നെ ഇവിടെ ഇവിടുന്ന് പഠിച്ചതാ ഇയാളെ പേര്. ഇയാളെ പേര് എന്താ, എന്താ ഇയാളെ പേര്? നമുക്ക് അറിയുന്നതാ ഇയാളെ പേര്. ഇയാളെന്താ, ഇയാളിങ്ങനെ തൂവലോണ്ടൊക്കെ ഇങ്ങനെ നൃത്തമൊക്കെ ആടുന്ന അയാൾ, അയാളെ പേരെന്താ, ഇതൊക്കെ അറിയണോ, പറയും. അതെന്താ അയാളെ പേര്? ത്വാവൂസ്. ഇതൊന്നും നിങ്ങൾ സ്വന്തമായിട്ടൊന്നും എഴുതണതാ, നോക്കുതാ അവിടെ നോക്കിയിട്ട് ഇങ്ങോട്ട് എഴുതിയാ, ത്വാവൂസ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി കൊടുക്കുന്നു അല്ലേ. ഈസി. ഇത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ എന്തൊരു ഈസിയാ അല്ലേ. ചിത്രത്തിലുള്ള ആളെ പേരുകളൊക്കെ നമ്മൾ എഴുതി, അത്ര ഈസിയാ. അങ്ങനെയുള്ള ഈസിയുള്ള ചോദ്യ പേപ്പർ വന്നാല് നമുക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് കിട്ടൂലേ, നിങ്ങൾ കിട്ടൂലേ? ഫുള്ള് മാർക്ക് കിട്ടിയ എന്തായിരിക്കും അല്ലേ. ഓണത്തിനും ക്രിസ്മസിനും അങ്ങ് ഫുള്ള് മാർക്ക് കിട്ടിയിരുന്നോ, കിട്ടിയിരുന്നോ? നല്ല കുട്ടികളാ അല്ലേ നിങ്ങള്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അടുത്ത് നോക്ക്. അഫ്രൂവും കൂട്ടുകാരും ഒഴിവ് ദിവസം മൃഗശാലയിൽ പോയി, വിവിധങ്ങളായ മൃഗങ്ങളെയും പക്ഷികളെയും കണ്ടു. അവർ കയ്യിൽ കരുതിയ നോട്ട് ബുക്കിൽ അവയുടെ പേരുകൾ എഴുതാൻ തുടങ്ങി. നമുക്ക് അവരെ സഹായിക്കാം, നമുക്ക് സഹായിക്കാം. എന്താ സഹായിക്കുന്നതിന്? നമുക്ക് അറിയവരെ പേരൊക്കെ അല്ലേ. ഇവിടെ നോക്ക്, ഒന്നാമന്റെ അവിടെ എഴുതി സിഞ്ചാബ് എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ താരാ, രണ്ടാമത്തെ താരാ നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ നിങ്ങൾ പഠിച്ച ആളാണോ നോക്കി
അല്ലേ, നിങ്ങൾ പഠിച്ചല്ലേ എന്താ അയാള്? സൂസ്. നമുക്ക് അറിഞ്ഞൂടെ അല്ലേ സൂസ്? സൂസ് ഇങ്ങനെ എഴുതി കൊടുക്കാം അല്ലേ. അടുത്ത ആളാരാ? അടുത്ത ആള് നോക്കുക, ഇയാളെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇയാള്, ഇയാളറിയാത്ത ആരാള് കാട്ടിലെ രാജാവ്? കാട്ടിലിങ്ങനെ ഹോന്ന കാക്കുന്ന ഇയാളെ പേരെന്താ? ഇയാളെ പേരെന്താ? അസദ്. ഇത് അറിയാത്ത ആരാള്? അപ്പൊ ഇതാ അവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എഴുതാം. സീൻ എവിടേതാ? സീൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതി കൊടുക്കാം. ദാല ഇവിടെ, ദാല ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ എഴുതി കൊടുക്കാം. ഇല്ലേ, ഇനി അടുത്ത ആള് നോക്ക്, ഇയാൾ ആരാ? ഇയാൾ പരുന്താ? പരുന്തല്ല അയാൾ, അയാൾ പരുന്തല്ല. അയാൾ ആരാ? അയാൾ ആരാ? അയാള് തത്തമ്മയാണ്, തത്തമ്മക്കുട്ടനാണ്. തത്തമ്മക്കുട്ടൻ എന്താ പറയാ? തത്തമ്മക്കുട്ടൻ എന്താ പറയാ? നിങ്ങൾ പറയും, നിങ്ങൾ പറയും എന്താ പറയാ തത്തമ്മക്കുട്ടന്? എന്താ പറയാ തത്തമ്മക്കുട്ടന്? തത്തമ്മക്കുട്ടനെ നമ്മൾ അറബിയിൽ പറയുന്ന പേരെന്താ? അല്ലേ, എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? ബാവിടെ ഉണ്ട് അല്ലേ, ബാവിടെ ഉണ്ട്. പിന്നെ ഒരു ബാവിടെ വേണ്ടേ? ബബ്. അയിന് ഇവിടെ ഉണ്ടോ നോക്ക്, ദവിടെ ഉണ്ടല്ലോ. അയിന് ദവിടെ ഉണ്ടല്ലോ അല്ലേ. അയിന്. അലിഫ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. അലിഫ് ഇവിടെ ഉണ്ട്. തംസ് ഇവിടെ ഉണ്ടോ? ഉണ്ട്. ബബു ആ ഏല്ലേ, എഴുതി കൊടുത്ത് നമ്മൾ അല്ലേ, എഴുതി കൊടുത്ത്. ഇനി ഏറ്റവും ലാസ്റ്റ് അല്ലേ, ണ്ടല്ലോ ഏറ്റവും ലാസ്റ്റ് അല്ല. അയാളുണ്ട്, എത്ര ഉണ്ടെങ്കിലും നമ്മൾ എഴുതി, നമുക്ക് എന്താ അതൊക്കെ നമുക്ക് അറിയുന്ന, അതുകൊണ്ട് നമുക്ക് ഇനി എത്ര തന്നാലും നമ്മൾ എഴുതും. ആ ലാസ്റ്റുള്ള അയാളെ പേരെന്താ? ലാസ്റ്റ് അല്ല, അയാളെ പേര്, ഇയാളെന്താ? ഇയാളാരാ? അയാള്, അയാളാരാ? അയാളാരാ? നമുക്ക് എഴുതി കൊടുത്തുകൂടെ? അയാളാരാ? അയാളാരാ? നമുക്ക് അറിയാം, റുസ്ഫൂർ ആണല്ലേ. റുസ്ഫൂർ, റുസ്ഫൂർ അല്ലേ. അയിന് എഴുതി, പിന്നെ ഇതാ സ്വാദം എവിടേതാ? ഇവിടെതാ, റുസ്ഫൂർ. ഇനി എന്ത് എഴുതണം? ഫായതണം, വാവ് എഴുതണം, ണം അല്ലേ. എഴുതി കൊടുത്തൂടെ? ഇതൊക്കെ ഇതിലുള്ളതാ കേട്ടോ, ഇതൊക്കെ ഇതിലുള്ളതാ. അയിന് ഇതാ ഇവിടെ എഴുതി, സ്വാദ് റസ്ഫൂറിനതാ, സ്വാദ് ഇവിടെ എഴുതി. പിന്നെ ഇതാ ഫാ എവിടേതാ? ഫാ ഇവിടെ എഴുതി. പിന്നെയോ വാവ് എവിടെ? വാവ് ഇവിടെ എഴുതി. റാ എവിടെ? റാവുതാ. ഓ എന്തൊരീസിയ, എന്തൊരീസിയ ഇല്ലേ. ഇനി അടുത്ത നോക്ക്, അടുത്ത നോക്ക്. ആ അയിന് ഇതാ ഇവിടെ പുള്ളിക്കൂത്തിടാന്ന് പറഞ്ഞു നമ്മളോട്. അടുത്ത നോക്ക്, അടുത്ത നമ്മുടെ ഖിർദാണ് അല്ലേ. ഇയാള് ഖിർദാണ്. ഖിർദിനെ നമുക്ക് എന്ത് ചെയ്യാം? ഖിർദ്, ഇതാ ഖിർദ് അല്ലേ. കാഫും ഇങ്ങനെ തന്നെ ചെയ്തേക്കാം. ഖിർദ് എവിടെ? ഖിർദിൻ്റെ ഇതാ കാഫുണ്ട്, അതേപോലെ തന്നെ ഖിർദിൻ്റെ റാ ഉണ്ട് അല്ലേ. റാ ഉണ്ട്, ദാലുണ്ട്. ദാല് നേരത്തെ നമ്മൾ വട്ടിട്ടുണ്ടാ ഖിർദ്. എന്തൊരു ഈസിയ, ഇത്ര ഈസി ഉള്ള പേപ്പറാ അത്. എന്തൊരു ഈസിയ. ഇനി അടുത്ത പേപ്പർ ഉണ്ടേ തരി സാറേ അല്ലേ. നമ്മൾ പറയൂലേ എങ്ങനത്തെ പരീക്ഷ പേപ്പറൊക്കെ കണ്ടാൽ എന്തൊരു ഈസിയ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ്. അഫ്രുവും കൂട്ടുകാരും കാട്ടിലൂടെ ചുറ്റിക്കറങ്ങുന്നതിനിടയിൽ പറിച്ചെടുത്ത പഴങ്ങൾ കയ്യിലെടുത്ത് പാടാൻ തുടങ്ങി. അവിടെ ഇവിടെ ബോർഡ് കൊടുത്തു നോക്ക് നിങ്ങൾ. അഹ്മർ, എന്താ അഹ്മർ? ചുവപ്പ് അല്ലേ. ഇനി അടുത്ത റുമ്മാനാണ്. റുമ്മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറുമാമ്പഴം. തുഫാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആപ്പിള്. അമ്പജ് എന്ന് പറഞ്ഞാൽ എന്താ? മാംഗോ. അസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താ? യെല്ലോ, മഞ്ഞ. ഇനി അടുത്തതോ ഹാദ എന്ന് പറഞ്ഞാൽ എന്താ? ഇത്. മൗസുൻ എന്ന് പറഞ്ഞാൽ എന്താ? പഴം അല്ലേ. നോക്ക് ഇവിടെ, ഹാദ ഫനസുൻ, ഫനസുൻ അഹ്ലർ അല്ലേ. ഹാദ ഫനസുൻ, ഇത് ഫനസാണ്. ഫനസുൻ അഹ്ലർ, ഫനസിന്റെ കളർ എന്താണ്? അഹ്ലർ ആണ്, പച്ചയാണ്. ഇനി അടുത്തതോ ഹാദ, ഹാദ റുമ്മാൻ, ഇത് റുമ്മാനാണ് അല്ലേ. റുമ്മാന്റെ കളർ എന്താ നമുക്കറിയാം? അഹ്മർ അല്ലേ. അഹ്മറാണ് റുമ്മാന്റെ കളർ. ഇതൊക്കെ ഇവിടെ ഉണ്ടാ. ഈ അഹ്മർ എഴുതി, ഈ റുമ്മാനും എഴുതി അല്ലേ. അഹ്മർ, റുമ്മാൻ. ഇനി അടുത്തത് ഹാദ തുഫാഹ് അല്ലേ. തുഫാഹിന്റെ കളർ എന്താ? തുഫാഹ് എന്ന് എഴുതി കൊടുക്കണ്ടേ? തുഫാഹ്. എന്താ തുഫാഹിന്റെ കളർ? അഹ്മർ തന്നെ. നേരത്തെ നമ്മൾ എഴുതി അതേ കളർ തന്നെ, അഹ്മർ അല്ലേ. ഹാദാ തുഫാഹ്. തുഫാഹിന്റെ കളർ എന്താ? അഹ്മറാണ്. ഇനി അടുത്ത ഇതെന്താ? മാംഗോ ആണ്. മാംഗോക്ക് എന്താ പറയാ? അംബജ് അല്ലേ. ഹാദാ അംബജ്. അംബജിന്റെ കളർ എന്താ? ഇവിടെ കൊടുത്തേല്ല. അംബജിന്റെ കളർ എന്താ? അസ്ഫർ അല്ലേ. അംബജ് നമ്മൾ എഴുതി. ഇനി അടുത്ത എന്താ? അസ്ഫർ ആണ്. അസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താടോ മക്കളെ, ചക്കര മക്കൾ പറഞ്ഞേ, അസ്ഫർ എന്താ? അസ്ഫർ എന്ന് പറഞ്ഞാൽ യെല്ലോ ആണ് അല്ലേ. യെല്ലോ എഴുതി കൊടുത്ത്. ഇനി അടുത്ത് നോക്ക്, തൊട്ട് താഴെയായിട്ട് ഈ ചെങ്ങായി ആരാ? ചെങ്ങായി ഹാദാന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇത് മൗസുൻ. മൗസുൻ എന്ന് പറഞ്ഞാൽ പഴാണ്. ഇപ്പൊ മൗസിന്റെ കളർ എന്താ? മൗസിന്റെ കളർ അസ്ഫർ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്നുകൂടി നമ്മൾ എന്ത് ചെയ്യണം? മൗസുൻ എഴുതി കൊടുക്കണം. വേണ്ടേ? മൗസുൻ അല്ലേ. മൗസുൻ അസ്ഫർ അല്ലേ. മൗസുൻ അസ്ഫറുൻ. എന്ത് ഈസിയ. ഇങ്ങനെയുള്ള എത്ര ചോദ്യ പേപ്പർ വന്നാലും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റൂലേ.
ഇനി അടുത്ത നോക്ക്. ഷെറീന ടീച്ചർ ക്ലാസ് റൂമിലെ ക്ലാസ് മുറിയിലേക്ക് ഒരു ചാർട്ടുമായി കയറി വന്നു. കുട്ടികളെല്ലാവരും ടീച്ചറുടെ ചുറ്റും കൂടി. ക്ലാസ് മുറിയിലെ വസ്തുക്കളുടെ പേരും അവയുടെ ചിത്രങ്ങളുമായിരുന്നു ചാർട്ടിൽ ഉണ്ടായിരുന്നത്. ഇന്നലെ ക്ലാസ്സിൽ നിന്നും പഠിച്ച ചിങ്കിടി ചിങ്കി എന്താ പഠിച്ചത്? ക്ലാസ്സിൽ നിന്നും പഠിച്ച പദങ്ങളും ചിത്രങ്ങളും അവർ ഉത്സാഹത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി. നമുക്കവ വരച്ച് യോജിപ്പിക്കാം. നമുക്ക് വരച്ച് യോജിപ്പിക്കാം. എന്താ വരച്ച് യോജിപ്പിക്കുന്നതിന്? ഈ കാണുന്ന സാധനം എന്താ? ഇതെന്താ ഇത് കാണുന്നത്? അത് കിതാബാണ് അല്ലേ? കിതാബല്ലേ? എവിടെ ഉണ്ടോ കിതാബ്? നമുക്ക് നോക്കാം. കിതാബ് കിതാബ് ഇല്ലെങ്കിൽ വേറെ എന്താ ഉള്ളത് നോക്കാം. ദഫ്തർ ഉണ്ട് അല്ലേ? ഇത് പട്ടികയാണ്. അപ്പൊ പട്ടികക്ക് നേരെ വരച്ചു കൊടുത്തു. ഇനി അടുത്ത് നോക്ക്. ഇതെന്താ ഇത്? സ്കെയിലിന് എന്താ നമ്മൾ പറയാ? ബോർഡിന് എന്താ പറയാ? ബോർഡ് നമുക്ക് ഈസിയിൽ പറഞ്ഞു കൊടുക്കാം. അത് സബൂറയാണ് ഇല്ലേ? ഇനി നമുക്ക് ഈസി ഉള്ള എന്തുകൊണ്ടോ നോക്ക്. ചോക്കിന് എന്താ പറയാ? ചോക്കിന് എന്താ പറയാ? ചോക്കിന് ഈസിയിൽ നമുക്ക് പറയാൻ പറ്റും തബ്ഷൂറ. നമ്മൾ പഠിച്ചതാ തബ്ഷൂറ. ഇനി അടുത്ത് നോക്ക്. ഇത് ബെല്ലിന് എന്താ പറയാ? ബെല്ലിന് എന്താ പറയാ? ബെല്ലിന് ജറസൂൻ എന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? ജറസൂൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇനി ഇവിടെ ഉള്ളത് മിസ്തുറയും മസാഹയാണുള്ളത്. മസാഹ എന്ന് പറഞ്ഞാൽ എന്താ? മിസ്തറ എന്ന് പറഞ്ഞാൽ എന്താ? മസാഹ എന്ന് പറഞ്ഞാൽ എന്താ? മസാഹ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിയിൽ പറയാം ഇതാണ് നമ്മുടെ ഡസ്റ്റർ ആണ്. ഇനി അതേപോലെ തന്നെ മിസ്തുറ എന്താ? മിസ്തുറ ദാറ്റ് ലാസ്റ്റ് ഉള്ള മിസ്തുറ എന്താ? സ്കെയിലാണ്. എന്തൊരു ഈസിയുള്ള ചോദ്യ പേപ്പർ അല്ലടാ മക്കളെ. ഇത്ര ഈസിയുള്ള ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയായിരിക്കും നമ്മളെ പരീക്ഷയ്ക്ക് വരിക. അങ്ങനെ നമ്മൾ പരീക്ഷയ്ക്ക് വന്നാൽ നമുക്ക് എത്ര എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഫുള്ള് മാർക്ക് നമുക്ക് സ്കോർ ചെയ്തുകൂടെ എല്ലാ മക്കൾക്കും ഇല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാം പറ്റൂലേ? അത്ര ഈസിയുള്ള ചോദ്യ പേപ്പറാണ്. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? കുറേ ചിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ഈ ഫനസിൻ്റെയും അർണബിൻ്റെയും അതുപോലെ തന്നെ കവിശിൻ്റെയും കൽബിൻ്റെയും ബബുവാഗിൻ്റെയും അതേപോലെ തന്നെ കളറുകൾ എണ്ണങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ടില്ലേ? കളറുണ്ട്, എണ്ണുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്. ഇവയൊക്കെ പേരുകൾ എൻ്റെ മക്കൾ പഠിച്ചൊക്കെ ഈസി. ഇതൊന്നും പഠിക്കാനൊന്നും ഇല്ല, നമ്മൾ പഠിച്ച് കഴിഞ്ഞതാ ഇല്ലേ? ഇല്ല, നമുക്ക് ഈസി. നമ്മളിപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സാർമാരും ടീച്ചർമാരൊക്കെ നമ്മൾ പഠിപ്പിച്ചതന്നല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാ. അവിടെ പഠിക്കാനൊന്നും കൂടുതലൊന്നുമില്ല. എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? പരമാവധി ഇതൊക്കെ പഠിച്ചു വെക്കുക. ഇതേ പരീക്ഷയ്ക്ക് വരും. ആ പരീക്ഷയ്ക്ക് വന്നാൽ ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഫുൾ മാർക്ക് വാങ്ങൂലേ? വാങ്ങൂലേ? അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് താഴെ ലൈക്ക് ബട്ടൺ ആണ് ഞെക്കി കൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നമ്മുടെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ കയറി ജോയിൻ ചെയ്യുക. നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട ചക്കര നോക്കും. ബൈ ബൈ, സീ യു.